അസ്സാമലൈക്കും എം എം ഫാമിലി എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമായി തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയും സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കി നോക്കാൻ പോകുന്നത് വെല്ലൂർ പേർനമ്പർ സ്റ്റൈൽ ബിരിയാണിയാണ് വളരെ എളുപ്പ രീതിയിൽ എങ്ങനെ തയ്യാറാക്കാമെന്ന് നമുക്ക് നോക്കാം ആദ്യമായി കുക്കർ അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ചതിന് ശേഷം സവാളയിട്ട് നന്നായി വഴറ്റുക രണ്ട് നാഴി അരി അരിക്ക് ആറ് സവാളയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് അതിന് കുറച്ച് ഉപ്പ് ഇട്ട് നന്നായിട്ട് വഴറ്റുക എണ്ണയിലെ സവാള നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു ബ്രൗൺ കളറാകുന്നത് വരെ നന്നായിട്ട് വഴറ്റുക അതിനുശേഷം ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ചേർക്കുക അത് നന്നായിട്ട് വഴറ്റുക ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നും എണ്ണ കുറച്ച് കൂടുതലാണ് പക്ഷേ ഒരിക്കലും എണ്ണ കൂടുതലല്ല അത് നിങ്ങൾക്ക് ലാസ്റ്റ് മനസ്സിലാവും അതിനുശേഷം എരിവിന് ആവശ്യമായ പച്ചമുളക് ചേർത്ത് നന്നായിട്ട് വയറ്റുക ഞാൻ ഇവിടെ ഒരു പത്ത് പന്ത്രണ്ട് പച്ചമുളക് ചേർത്തിട്ടുണ്ട് അടുത്തതായിട്ട് തക്കാളി ഒരു ഏഴെട്ട് തക്കാളി അരിഞ്ഞത് ചേർക്കുക ഇതിലെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നതാണ് തക്കാളി അത് നന്നായിട്ട് ചേർത്ത് വയറ്റുക എപ്പോഴും സവാളയും കാട്ടിൽ ഒന്ന് രണ്ട് തക്കാളി കൂടുതലേ എപ്പോഴും എടുക്കാവൂ നന്നായിട്ട് വയറ്റുക അതിനുശേഷം നമുക്ക് പൊടികൾ ചേർക്കാം ഞാൻ ഇവിടെ ഇപ്പോൾ ഒരു മൂന്ന് സ്പൂൺ മുളക് പൊടിയും ഒരു ചെറിയ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂൺ ഗരം മസാലയും ചേർത്ത് നന്നായിട്ട് വഴറ്റുക മസാലയുടെ മണം മാറുന്നത് വരെ വരെ നന്നായിട്ട് വഴറ്റുക ആ എണ്ണയിലെ മസാല നന്നായിട്ട് മൂപ്പിച്ച് എടുക്കുക ഇപ്പം നിങ്ങൾക്ക് കാണാം ആ എണ്ണ തെളിഞ്ഞ് വരുന്നത് നമുക്ക് കാണാം നന്നായിട്ട് മിക്സ് ചെയ്യുക ഇവയെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ആവശ്യത്തിനുള്ള മല്ലി ഇലയും ചേർക്കുക അടുത്ത ഒരു മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നതാണ് പുതിയ എപ്പോഴും മല്ലിയിലയും കാട്ടി ഒരു പിടി പുതിയ കൂടുതലേ ചേർക്കാവൂ നന്നായിട്ട് വഴറ്റിയതിന് ശേഷം ഒരു ഗ്ലാസ്സിൽ തൈരൊഴിക്കുക അതിനുശേഷം ചിക്കൻ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക നന്നായിട്ട് മിക്സ് ചെയ്ത ആ ഇറച്ചിയില മസാല നന്നായിട്ട് പിടിക്കുന്നത് വരെയും മിക്സ് ചെയ്യുക മിക്സ് ചെയ്ത് കുക്കർ അടച്ച് വെച്ച് ഒരു വിസിൽ കേൾപ്പിക്കുക അതേസമയം ഇപ്പോഴത്തെ അടുപ്പിൽ വെള്ളം വെച്ച് ഒരു നുള്ളു റെഡ് ക റെഡ് ഫുഡ് കളർ ചേർത്ത് ആ വെള്ളം തിളപ്പിക്കുക ഇത് അരി വേകൻ ആവശ്യമായ വെള്ളമാണ് ഇവിടെ ആ ഒരു വിസിൽ കേട്ട് കഴിഞ്ഞു അത് നമുക്ക് കുക്കർ തുറന്നതിന് ശേഷം ആ അരി ചേർത്ത് ആ മസാലയായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക നന്നായിട്ട് മിക്സ് ചെയ്യുക നമ്മൾ കളറ് ചേർത്ത് തിളപ്പിച്ചു വെച്ചിരിക്കുന്ന വെള്ളം ഇതിലോട്ട് ചേർക്കുക ഞാനിവിടെ ഇപ്പോൾ രണ്ട് നാഴി കൈമ അരിക്ക് മൂന്ന് ഗ്ലാസ് വെള്ളമാണ് ഇവിടെ ഇട്ടിട്ടുള്ളത് കുക്കറിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് ആ വെള്ളവും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക നല്ലതുപോലെ ആ അരിയും മസാലയും എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒരു നാരങ്ങ നാരങ്ങയുടെ നീര് അതിൻ്റെ പുറത്തൂടെ ഒഴിച്ചു കൊടുക്കുക അതിനുശേഷം കുക്കർ അടച്ച് വെച്ച് ഒരു വിസിൽ കേൾപ്പിക്കുക ഇതാ സ്വാദിഷ്ടമായ പേർണാമ്പേട് വെള്ളൂർ സ്റ്റൈൽ ബിരിയാണി റെഡി ആയിക്കഴിഞ്ഞു ഇനി നമ്മൾ ബിരിയാണി എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ പെട്ടെന്ന് വരുന്ന സലാഡ് അച്ചാറ് പപ്പടം ഇതൊക്കെയാണ് പക്ഷേ ഈ ബിരിയാണിക്ക് വെറൈറ്റി ആയിട്ട് കത്തിരിക്കാൻ കൊണ്ടൊരു സൈഡ് ഡിഷാണ് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ എളുപ്പ രീതിയിൽ എങ്ങനെ തയ്യാറാക്കാമെന്നും വളരെ സിമ്പിളായിട്ടുള്ള രീതിയിൽ എങ്ങനെ തയ്യാറാക്കാമെന്നും നമുക്ക് നോക്കാം ആദ്യമായി ഒരു പാന് ചൂടാക്കിയതിന് ശേഷം ഒരു ചെറിയ സ്പൂൺ ജീരകവും അതേ അളവിൽ ഉലുവയും ചേർത്ത് നന്നായിട്ട് മൂപ്പിക്കുക ഒരു ഒരു മിനിറ്റ് വരെ മൂപ്പിച്ചാൽ മാത്രം മതി നന്നായിട്ട് മൂത്ത് വരുമ്പോൾ അതൊരു പ്ലേറ്റിലുള്ള സവാളയിൽ സവാ ഒരു സവാള ഒരു വെളുത്തുള്ളി ഈ മൂപ്പിച്ച് വെച്ച ജീരകവും ഉലുവയും എരിവിനാവശ്യമായ കുരുമുളക് ഇവ ചേർത്ത് നന്നായിട്ട് ഗ്രൈൻഡ് ചെയ്തെടുക്കുക ഈ പരുവത്തിൽ ഗ്രൈൻഡ് ചെയ്ത് എടുത്തതിന് ശേഷം അതേ പാൻ ചൂടാക്കി അതിലോട്ട് എണ്ണ ഒഴിക്കുക എണ്ണ ഒഴിച്ചതിന് ശേഷം ആ മൂ ഗ്രൈൻഡ് ചെയ്ത് വെച്ച മസാല അതിലിട്ട് നന്നായിട്ട് വഴറ്റുക ആ എണ്ണയിൽ ആ മസാല നന്നായിട്ട് മൂപ്പിച്ച് എടുക്കണം നന്നായിട്ട് മൂത്ത ഒരു സ്മെല്ല് വരാൻ തുടങ്ങും അതുവരെ നന്നായിട്ട് വഴറ്റുക കണ്ടെങ്കിൽ ഇപ്പോൾ കണ്ടാൽ മനസ്സിലാവും ആ എണ്ണ തെളിഞ്ഞ് വരുന്നത് ഈ ഒരു സ്റ്റേജിൽ നമുക്ക് പൊടികൾ ചേർക്കാം ഞാനിവിടെ ഇപ്പം രണ്ട് സ്പൂൺ മുളക് പൊടിയാണ് ചേർന്നത് ആ മുളക് പൊടി നന്നായിട്ട് വയറ്റുക ആ മുളക് പൊടിയുടെ മൂത്ത മണം പോകുന്നത് വരെയും നന്നായിട്ട് വയറ്റുക നന്നായിട്ട് വയറ്റിയതിന് ശേഷം ഒരു സ്പൂൺ മല്ലിപ്പൊടി ചേർക്കുക ആ മല്ലിപ്പൊടി നന്നായിട്ട് വയറ്റുക നന്നായിട്ട് വഴറ്റുക പച്ചമണം മസാലയുടെ പച്ചമണം മാറുമ്പോൾ കത്തിരിക ചേർക്കുക അതിലോട്ട് ആ കത്തിരിക ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം അത് വേകാൻ ആവശ്യമായ വെള്ളം ചേർത്ത് ഒരു എൺപത് ശതമാനം വരെ അത് വേവിച്ച് എടുക്കുക അതിന് ശേഷം ഒരു പിടി തേങ്ങയും ഒരു തക്കാളിയും ഒരു പുളിയും ചേർത്ത് നല്ല മഷി പോലെ അരച്ച് ആ മിക്സും ഇതിലൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കുക നന്നായിട്ട് ി കുറുകി നന്നായിട്ട് ഇളക്കുക നന്നായിട്ട് ഇത് ഇളകി നല്ല കുറുകി ഒരു തിക്ക് കണ്ട കൺസിസ്റ്റൻസിയിൽ വരണം എന്താ ഇതാണ് അതിൻ്റെ ഒരു സ്റ്റേജ് എന്ന് പറയുന്നത് ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത് ഇതാണ് ടേസ്റ്റി ആയിട്ടുള്ള ഒരു കത്തിരിക്ക സൈ ബിരിയാണിയുടെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു സൈഡ് ഡിഷ് റെഡി ആയി ആയിക്കഴിഞ്ഞു ഇനി നമുക്കൊരു അത് മാറ്റാം ഇതാ ബിരിയാണിയുടെ കൂടെ നല്ല അടിപൊളി ഒരു കോമ്പിനേഷനാണ് നി തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടു നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ വീട്ടിൽ ഉണ്ടാക്കി നോക്കണം നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കണം ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം Comment and subscribe. In them. Thank you.